ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സമുദ്രത്തിന്റെ അടിത്തട്ടുകളിൽ ജീവിക്കുന്ന ചില സുഹൃത്തുക്കളെ പരിചയപ്പെട്ടാലോ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏതാണ്ട് എഴുപത് ശതമാനവും വെള്ളമാണെന്ന് അറിയാമല്ലോ ഇത്രയും വലിയൊരു വിസ്തൃതി ഉള്ളതിനാൽ അവയിൽ ഭൂരിഭാഗവും പര്യവേഷണം നടത്താൻ സാധിച്ചിട്ടില്ല അതായത് നമ്മൾ അറിയുന്ന കടൽ അല്പമേ ഉള്ളൂ എന്ന് ബാക്കി അറിയാൻ എത്ര കിടക്കുന്നു അല്ലേ ഈ കടൽ ചുമ്മാ അങ്ങ് കിടക്കുകയല്ല ലോകത്തിലെ മഹാസമുദ്രങ്ങളുടെ എല്ലാം ആഴത്തിനടിയിൽ മറിഞ്ഞിരിക്കുന്ന വളരെ വിചിത്രവും വ്യത്യസ്തവുമായ ധാരാളം ജീവികളുണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു വേള ചിരിപ്പിക്കുന്ന പോലും വിചിത്രങ്ങളായ മത്സ്യജീവികൾ വിചിത്രമായി കാണപ്പെടുന്ന അവയിൽ ചിലതാണ് ഫ്ലാബി ബ്ലോക്ക് ഫിഷ് സ്പൂക്കി ഫ്രിഡ് സ്രാവ് എന്നിവ അവയുടെ രൂപം നമ്മുടെ സൗന്ദര്യ സങ്കല്പവുമായി പൊരുത്തപ്പെടാത്തതിനാൽ ഇവയ്ക്ക് തിമിംഗലങ്ങൾ റീഫ് സ്രാവുകൾ ഓർക്കസ് എന്നിവയ്ക്ക് തുല്യമായ ശ്രദ്ധയും സംരക്ഷണവും ലഭിക്കുന്നില്ല സമുദ്രത്തിന് ഭയാനകമായ പല്ലുള്ള ഒരേയൊരു ജീവിയാണ് സ്രാവുകൾ എന്ന് കരുതണ്ടാട്ടോ വാസ്തവത്തിൽ ഉഷ്ണമേഖല മിതോഷ്ണ മേഖല ജലത്തിൽ ലോകമെമ്പാടും സാധാരണയായി വലിയ ഫാം ടൂത്ത് മത്സ്യങ്ങൾ കാണപ്പെടുന്നു എന്നാൽ ഈ വലിയ പല്ലിൻ മത്സ്യങ്ങൾ മനുഷ്യനെ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല ഈ മത്സ്യങ്ങൾ ആഴക്കടയിലാണ് കാണപ്പെടുന്നത് പല്ലുകൾ വളരെ വലുതായി കാണപ്പെടുത്തുന്നു ഒരു വലിയ ഫാങ് ടൂത്ത് മത്സ്യത്തിന്റെ പല്ലിന്റെ നീളം ഏതാണ്ട് ആറ് ഇഞ്ച് വരും ഇനി മറ്റൊരുതിനുണ്ട് വമ്പൻ പേരും ഈൽ പോലുള്ള രൂപവും ഉണ്ടായിരുന്നിട്ടും ഗൾപ്പർ ഈൽ എന്ന ഈ സുഹൃത്ത് ഒരു യഥാർത്ഥ ഈലല്ല ഇത് മറ്റൊരുതരം മത്സ്യമാണ് സമുദ്രത്തിന്റെ പതിനായിരം അടി ആഴത്തിൽ വസിക്കുന്ന ഗൾഫർ ഈലുകൾ ഭയപ്പെടുത്തുന്ന തന്റെ പല്ലുകൾ ഉയർത്തിപ്പിടിക്കുന്ന സൂത്രവും വശമുള്ളവരാണ് കേട്ടോ കണ്ടാൽ പേടിയൊന്നുമില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അത്രയുള്ളൂ പാവങ്ങളാ അതുപോലെ തന്നെയുള്ള മറ്റൊരാളാണ് വിചിത്രമായി കാണപ്പെടുത്തുന്ന ഒരു സൃഷ്ടി എന്നതിനപ്പുറം സ്വന്തം കയ്യുകൾ ചുവന്ന ഹാൻഡ് ഫിഷ് ആശാൻ കടലിനടിയിൽ നീന്തുകയല്ല പതിവ് ചുമ്മാ അങ്ങ് നടക്കലാണ് അതേനേ കടലിനടിയിൽ നടക്കാവുന്ന വിചിത്രമായ കഴിവുണ്ട് ഹാൻഡ് ഫിഷിന് സമുദ്രനിരപ്പിൽ നടക്കാൻ കൈ പോലുള്ള ചിറകുകൾ ആണിവർ ഉപയോഗിക്കുന്നത് ലോകത്തിലെ അപൂർവ മത്സ്യങ്ങളിൽ ഒന്നാണിതെന്ന് പ്രത്യേക പറയണ്ടാലോ വാസ്തവത്തിൽ സമുദ്രത്തിലെ ഇവയുടെ എണ്ണം ഇപ്പോൾ നമുക്കറിയാവുന്നത് ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ മാത്രമാണ് ഇതുപോലെ ആയിരം ആയിരം വിചിത്രങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ആഴക്കടലിൽ ഒളിച്ചിരിക്കുന്നു അവ അറിയാം ആഴക്കടലിലെ അത്ഭുത സാമ്രാജ്യങ്ങളിലേക്ക് ഊളിയിടാം